സുഹൃത്തുക്കളെ, അല്ലാഹു തആല മനുഷ്യന്റെ ജീവിതത്തിനിടയിൽ മൂന്ന് അതിഥികളെ അല്ലാഹു തആല പറഞ്ഞേക്കും. മനുഷ്യനിലേക്ക് മൂന്ന് അതിഥികളെ പറഞ്ഞേക്കും എന്നാണ് ഇമാമിങ്ങളൊക്കെ കിതാബിൽ പഠിപ്പിച്ചിട്ടുള്ളത്. മൂന്ന് അതിഥികൾ. ഒന്ന്, കുട്ടിക്കാലമാണ്, അതൊരതിഥിയാണ്. അത് വന്നാൽ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് പോവും, കുട്ടിക്കാലം നിലനിൽക്കില്ല. കുട്ടിക്കാലം നിലനിൽക്കുമായിരുന്നുവെങ്കിൽ ഈ സ്റ്റേജിലും സദസ്സിലുള്ള ആളുകളൊക്കെ കുട്ടികൾ മാത്രമാകുമായിരുന്നു. ഇല്ല, ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, കൗമാരപ്രായക്കാരുണ്ട്. ആ കുട്ടിക്കാലം കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യനിലേക്ക് വരുന്ന അതിഥി നല്ല ആരോഗ്യമുള്ള യുവത്വത്തിന്റെ കാലാവധിയാണ്. നല്ല ആരോഗ്യമുള്ള കാലമാണ്. എന്നാൽ ആ യുവത്വവും അതിഥിയാണ്. അത് വന്നപ്പോ അതിഥി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പിന്നെ വീട്ടിൽ ഇങ്ങനെ വന്നിട്ട് കൂടാനുള്ള ആളല്ല അതിഥി എന്ന് പറഞ്ഞാൽ. ഇനി അങ്ങനെ വന്നാൽ ചിലപ്പോൾ വീട്ടുകാരൻ ചോദിക്കും, അങ്ങനെ എന്റെ ഭാഗത്ത് അങ്ങനെ ഒരാൾ ഒരാളോട് ചോദിച്ചു എന്ന് പറഞ്ഞത് കേട്ടു എന്റെ നക്കണിക്ക് ഭാഷയിൽ. എന്താ ചോദിക്കുക? ഈ വീട്ടിലേക്ക് അതിഥി വന്നിട്ട് ഇയാൾ പോകുന്നത് കാണുന്നേ ഇല്ല. അങ്ങനെ ആയപ്പോ വീട്ടുകാരൻ ചോദിക്കേണ്ടി വന്നു, ഒരു സമയത്താ നിങ്ങ നാളെ പോയെങ്കിൽ ഇനി എപ്പ ബണ്ടോ എന്ന് ചോദിച്ചു. എന്റെ നക്കണിക്ക് ഭാഷയിലാണ്, മലയാളത്തിലാണ്. ഇയാൾ പോകുന്നത് കാണാതായപ്പോ ചോദിച്ചതാ, ഒരു സമയത്ത് നിങ്ങ നാളെ പോയെങ്കിൽ ഇനി എപ്പ ബണ്ടോ. ഒരു പക്ഷേ നിങ്ങൾ നാളെ പോയാൽ ഇനി എപ്പളാ വരാ. ഇയാൾ പോകാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല, എന്നാലും അയാളോട് അങ്ങനെ ചോദിച്ചതാ. എന്താ കാരണം? ഈ പണ്ടാറൊന്ന് പോയി കിട്ടാൻ വേണ്ടിട്ടാ, ഇത് പോകുന്നത് കാണുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ അതിഥി എന്ന് പറഞ്ഞ അങ്ങനെയാ. അപ്പൊ യുവത്വം അതും ഒരു അതിഥിയാണ്. അത് കുറച്ചു കഴിഞ്ഞാൽ അതും പോവും. പിന്നെയാണ് വാർദ്ധക്യം. ആ വാർദ്ധക്യത്തോടുകൂടെ ആയിരിക്കും പിന്നെ ലോകത്തോട് വിട പറയാ. അള്ളാഹു നമുക്കെല്ലാം അവന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞത്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഇഫ് ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء. അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ആ അല്ലാഹു തആല ആരാണെന്നറിയാമോ? അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഇഫ്, ദുർബലതയിൽ നിന്നാണ് അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആദ്യ സൃഷ്ടിച്ച സമയത്ത് നിങ്ങളുടെ കാലം അത് ദുർബലമായ കാലമാണ്, അതാണ് കുട്ടിക്കാലം. സുമ്മ ജഅല മിൻ ബഅദി ളഇഫിൻ ഖുവാ, ആ ദുർബലമായ കാലം കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം നല്ല ഖുവത്തുള്ള ആരോഗ്യമുള്ള യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള. ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് നെഞ്ചും വീർപ്പിച്ച് പറയാൻ പറ്റിയ കാലമാണ്, അതാണ് നല്ല ആരോഗ്യത്തിന്റെ കാലം. സുമ്മ ജഅല മിൻ ബഅദി ഖുവത്തിൻ ളഇഫം വശൈബാ, പിന്നീട് ആരോഗ്യമുള്ള കാലം കഴിഞ്ഞാലോ വീണ്ടും ഒരു ദുർബലമായ കാലം വരികയാണ്, അതാണ് വാർദ്ധക്യകാലം. അപ്പൊ കുട്ടിക്കാലം ദുർബലമാണ്, വാർദ്ധക്യവും ദുർബലമാണ്. അതിന്റെ ഇടയിൽ അല്ലാഹു തആല നമുക്ക് കനിഞ്ഞേകുന്ന ഒന്നാണ് ആരോഗ്യമുള്ള യുവത്വം. പക്ഷെ ഈ രണ്ട് ദുർബലതയിൽ നിന്ന് കുട്ടിക്കാലത്തെക്കാളും വാർദ്ധക്യമുള്ള കാലം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കുട്ടിക്കാലത്ത് തലമുടി നരക്കാറില്ല, വാർദ്ധക്യമായാൽ തലമുടി നരച്ചുപോയി, താടി രോമങ്ങൾ നരച്ചുപോയി. ആ ദുർബലത എത്തുന്നതിന്റെ മുമ്പുള്ള കാലമാണ് നല്ല ആരോഗ്യമുള്ള യുവത്വത്തിന്റെ കാലം. കേട്ടോ? അപ്പൊ ആരോഗ്യമുള്ളവർ എന്ത് മനസ്സിലാക്കും, എന്ത് ചെയ്യണം? അവരുടെ ആരോഗ്യം മുഴുവനും അല്ലാഹ് പൊരുത്തപ്പെട്ടതിനു വേണ്ടി മാത്രം ചെലവഴിക്കണം. തുള്ളിക്കളിക്കാൻ തോന്നും, ഇന്നമ ഷബാബു ജുനൂൻ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് തന്നെ. ഇന്നമ ഷബാബു ജുനൂൻ, യുവത്വം എന്ന് പറഞ്ഞാൽ അത് ഒരു തരം ഭ്രാന്താണ്. ശരി തന്നെയല്ലേ? ശരി തന്നെയല്ലേ?
ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ചാൽ മതി. ഇത് ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞതാ. യുവത്വം എന്ന് പറഞ്ഞാൽ അതൊരു ഭ്രാന്താണ്, അതൊരു മാഡ് ക്യാപ്പ് പോലെയാണ്, ഒരു ഭ്രാന്താണ്. തോന്നിയതൊക്കെ ചെയ്യാൻ തോന്നും, പക്ഷെ തോന്നിയതൊക്കെ ചെയ്യാൻ പറ്റിയ കാലല്ല പ്രായമായാൽ. പ്രായമുള്ള ഒരു വെല്ലുപ്പാക്ക് ഒരാഗ്രഹമുണ്ട്. ഉദാഹരണം പറയാം, ഉണ്ടായിട്ടൊന്നുമല്ല ഉള്ളത് പറയാം. എനിക്കൊരു ഹൈ ജമ്പ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഈ വെല്ലുപ്പാനെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ ഒരു ഹൈ ജമ്പ്? അല്ലെങ്കിൽ പ്രായമുള്ള ഒരു വെല്ലുപ്പാക്ക്, ഒരു മാമക്ക് ഒരാഗ്രഹമുണ്ട്, എന്താ ഒരു ലോങ് ജമ്പ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട്. ഹൈ ജമ്പ് എന്നാകുമ്പോ ഇങ്ങനെയാവും, ലോങ് എന്നാകുമ്പോ അങ്ങനെ അങ്ങോട്ടായിരിക്കും. അപ്പൊ ഒരു മാമക്കൊരാഗ്രഹം, വളയത്തുള്ള ഒരു മാമക്കൊരാഗ്രഹമാണ് ഒരു ലോങ് ജമ്പ് ചെയ്യണോ. നാ മാമനെ കൊണ്ട് ചെയ്യാൻ കഴിയോ? കഴിയില്ല. അതേസമയത്ത് പ്ലസ് ടുവിൽ പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അങ്ങനെ എന്ന് തോന്നിയാൽ, ഇന്നത്തെ പെൺകുട്ടിയാണെങ്കിൽ ഇവന് കേൾക്കും വേണ്ട, ഏത് തരം ലോങ് ജമ്പ് വേണമെങ്കിലും ചെയ്യും. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇന്നമാ അഷബാബ് ജുനൂൻ. യുവത്വം എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തിന്റെ സമയമാണ്. പക്ഷേ ആ ഭ്രാന്തിന്റെ പിന്നിൽ നമ്മൾ പോയി കൂടാ. കാരണം എന്തേ ചെറുപ്പക്കാരെ, പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കാനുണ്ട്. മൊത്തത്തിൽ ഒരു ആയുസ്സിനെ കുറിച്ചുള്ള ചോദ്യം വന്നതിന് ശേഷം ആ ആയുസ്സിൽ ഏറ്റവും പ്രധാനമായ യുവത്വത്തെ കുറിച്ചൊരു ചോദ്യമുണ്ട്. വൻ ശബാബിഹി ഫീമ അബ്ലാ, ഓ ചെറുപ്പക്കാരാ, ഓ യുവതികളെ, നിങ്ങൾക്ക് ഞാൻ യുവത്വം തന്നില്ലേ? ആ തന്ന യുവത്വത്തെ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ആ കണക്ക് വ്യക്തമായി അവതരിപ്പിക്കാതെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച കാലും അപ്പുറത്തേക്ക് എടുത്തു വെക്കാൻ കഴിയില്ല. ആ യുവത്വം അല്ലാഹു തആല നമുക്ക് തന്ന വലിയ അനുഗ്രഹമായി കണ്ട് അതനുസരിച്ച് നമ്മൾ നീങ്ങണം. ഓ സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം കൂടി വളരെ ഗൗരവത്തിൽ സാന്ദർഭികമായി പറയട്ടെ. യുവാക്കളെക്കാളും വലിയ അപകടം യുവത്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളൊരു കാലമില്ലയോ? ഇന്നത്തെ യുവാക്കൾ സജീവമാണ്, പക്ഷേ നാളത്തെ യുവാക്കൾ എവിടെയാ? ഇന്നത്തെ യുവാക്കൾ വളരെ സജീവമാണ്, നാളത്തെ യുവാക്കൾ എവിടെയാണ്? നാളത്തെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൗമാരപ്രായമുള്ള മക്കളാണ്. 13, 14, 15, 16, 17, 18, 19 വയസ്സ് വരെയുള്ള ടീൻ ഏജുകാരില്ലേ, കൗമാരപ്രായക്കാരില്ലേ, അവര് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരെ നമ്മൾ അതാ നന്മയിലേക്ക് നയിക്കണം. വാല് കേൾക്കുന്ന ചെറുപ്പക്കാരെ വാലിന് സദസ്സിൽ വന്നിരിക്കുള്ളൂ. വാല് കേൾക്കാൻ ആഗ്രഹിക്കാത്ത എത്ര ചെറുപ്പക്കാരാണ്. സുബ്ഹാന ജല്ല ജലാലു. രാത്രി ഇങ്ങനെ അങ്ങാടികളിൽ ഇങ്ങനെ വലസി നടക്കും, അവർക്കൊന്നും വാലിന്റെ സദസ്സിൽ വന്നിരുന്ന് വാല് കേൾക്കാൻ ആഗ്രഹമൊന്നുമില്ല. അവരെയാണ് കിട്ടേണ്ടത്, അവരെയാണ് കിട്ടേണ്ടത്. നമ്മൾ ചെറുപ്പക്കാരെ നന്നാക്കിയെടുക്കാൻ നോക്കണം. യുവത്വം കാരണം ഒരു നാട് നന്നാകണമെങ്കിൽ ആ നാട്ടിലെ യുവാക്കൾ നന്നാകണം. ചില സ്ഥലത്തുനിന്ന് ഒരു കല്യാണത്തിന് ആലോചന വന്നാൽ ബേം കെട്ടിച്ചയക്കാൻ മനസ്സ് വരുന്നില്ല അങ്ങോട്ടേക്ക്. എന്തേ കാരണം? അവിടുത്തെ മക്കള് ചിലപ്പോ കഞ്ചാവിന്റെ പേരിൽ ഉള്ള ആളുകളായിരിക്കും, ചിലപ്പോ ചീട്ട് കളിക്കാർ, ചിലപ്പോ വ്യഭിചാരികൾ, ഇങ്ങനെ താന്തോന്നികളായി നടക്കുന്നവരാകുമ്പോ നമ്മുടെ പെൺമക്കളെയോ നമ്മുടെ പെങ്ങന്മാരെയോ അങ്ങോട്ട് കെട്ടിച്ചയക്കാൻ ഒരാഗ്രഹമില്ല. വളയത്തുനിന്ന് വളയം എന്ന ഈ നാട്ടിൽ നിന്ന് ഒരാലോചന വന്നാലോ വേഗം കെട്ടിച്ചു കൊടുക്കാൻ തോന്നും. എന്തേ കാരണം? കാരണം ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ വളരെ നല്ലവരാണ്. അള്ളാഹു ബർക്കത്തെയട്ടെ. എന്ന ഇതുപോലെ തന്നെ ചില നാട്ടിലെ പെൺകുട്ടികളെ ആലോചന ഇങ്ങോട്ട് വന്നാല് കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന വന്നാല് വേഗം കെട്ടിച്ചയക്കേണ്ട ഒരു മടി തോന്നും. കാരണം ആ രായത്തെ പെൺമക്കളുടെ ബിൽക്കുൽ പാത്തുമ്മമാർ എന്ന് പറയും. ഓരിങ്ങനെ മുടി ഇങ്ങനെ പുറത്തിട്ടിട്ട് ഇങ്ങനെ ഒറ്റ പോക്ക്, ഓർക്ക് വേറെ ഒന്നുമില്ല, ദീനിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന് മൊത്തത്തിൽ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു ആലോചന വന്നാൽ ഒരു ബാപ്പക്ക് അത് ഓക്കെ ആക്കാൻ വലിയ പേടിയാ. ഞാൻ പറഞ്ഞു വന്നത്,
അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാകണം യുവത്വം എന്നത്. അതുകൊണ്ട് തന്നെ ഒരു യുവാവ് നന്നായാൽ എത്ര കണ്ട് നന്നാകാൻ കഴിയും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ്. വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ ഏഴ് ചെറുപ്പക്കാരുടെ ചരിത്രം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ ഏഴ് ചെറുപ്പക്കാരുടെ പ്രത്യേകത എന്താണ്? അവർ ചെറുപ്പക്കാരാണ്. അവർ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം കൈവിടേണ്ടുന്ന സമയത്ത് പോലും ആ നിയമം അവർ കൈവിട്ടില്ല, അവര് തളർന്നില്ല, പതറിപ്പോയില്ല. ഇസ്ലാമിന്റെ ആശയം അവരെ കൈവിട്ടില്ല, ഉറച്ചു നിന്നു. അതുകൊണ്ടല്ലേ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവരെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, അവര് പ്രായമുള്ളവരല്ല, അവർ ചെറുപ്പക്കാരാണ്. അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ പോയി അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവൽ തേടിയ ഒരു ദുഷ്ടനായ ഭരണാധികാരി നാട്ടിലെ രംഗത്ത് വന്നപ്പോൾ ആ ഭരണാധികാരി ഇവരോട് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് കൽപ്പിക്കുമെന്ന് തോന്നിയപ്പോൾ ആ ഭരണാധിയുടെ ചതിയിൽ പെടാതിരിക്കാൻ ഗുഹയിൽ പോയി സംരക്ഷണം തേടിയ ഏഴ് ചെറുപ്പക്കാരില്ലേ, ആ ഏഴ് ചെറുപ്പക്കാരെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്, ഇന്നഹും ഫിത്യത്തുൻ, അവർ യുവാക്കളാണ്. ആമനൂ ബിറബ്ബിഹിം, ആ യുവാക്കൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. വിശ്വാസം കൈവിടേണ്ടുന്ന സമയത്ത് പോലും അവരെ കൈവിട്ടില്ല, ഉറച്ച വിശ്വാസം വെച്ച് പുലർത്തുന്നു. വസിദ്നാഹും ഹുദാ, അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ സന്മാർഗം വർദ്ധിപ്പിച്ചു. ആ ചെറുപ്പക്കാർക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുത്തു. അതുകൊണ്ടല്ലേ മുതഅല്ലിമീങ്ങൾക്കറിയാം തഫ്സീറുൽ ജലാലൈനി ഇമാം ജലാലുദ്ദീൻ അൽ മഹല്ലി റളിയല്ലാഹു അൻഹു, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു, രണ്ട് ജലാലുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ വ്യാഖ്യാനം ക്രോഡീകരിച്ച കിതാബല്ലേ തഫ്സീറുൽ ജലാലൈനി. ആ തഫ്സീറുൽ ജലാലൈനി നമ്മുടെ ദർസുകളിൽ നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് നമ്മൾ ഓതിക്കൊടുക്കുന്നുണ്ട്, എല്ലാ ദർസുകളിലും സ്ഥാപനങ്ങളിലും ഓതിക്കൊടുക്കുന്നുണ്ട്. ആ തഫ്സീറുൽ ജലാലൈനിക്ക് ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഹാഷിയത്തു സ്വാബി. ആ ഹാഷിയത്തു സ്വാബിയിൽ അൽ കഹഫ് സൂറത്ത് തുടങ്ങുന്ന ഭാഗത്ത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറഞ്ഞു, ഈ ഏഴ് ചെറുപ്പക്കാരുടെ പേര് ഒരു കടലാസിൽ എഴുതിയിട്ട് എല്ലാ ഉമ്മമാരും സഹോദരിമാരും ശ്രദ്ധിക്കണം. കാര്യമായിട്ട് ഉമ്മമാർക്ക് പറയാനുള്ളത്, അല്ലാ വാലിന് വന്നാൽ ഭക്ഷണിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയാൽ, ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലാണെന്നൊന്നും ഉണ്ടായിട്ടില്ല, അല്ലാത്തൊരു വർഗത്തേട്ട്. അല്ലെങ്കിൽ കുട്ടികളെ ഇങ്ങനെ ലൈൻ ലൈനായി കൊണ്ടുവന്നൊരു സാധ്യ, രാത്രി തീരെ ഉറങ്ങാറില്ല, ഭയങ്കര കരച്ചിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പൊ എല്ലാ ഉമ്മമാരും സഹോദരിമാരും ശ്രദ്ധിക്കണം, ആ ഏഴ് ചെറുപ്പക്കാരുടെ പേര് അത് പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അവർക്കറിയാം. ആ പേര് ഒരു കടലാസിൽ എഴുതിയിട്ട് എന്നിട്ട് അതാ ആ എഴുതിയത് ഈ കുട്ടിയുടെ തോളം കൈയുടെ ഭാഗത്ത് കെട്ടിവെച്ചാൽ കരച്ചില് നിന്നുപോയി. പക്ഷെ നീയത്ത് നന്നായിരിക്കണം, ഇന്നമല്ലാമാലും ഭിന്നിയാത്ത്. അതേസമയം ഇനി എങ്കിലും കെട്ടിക്കൊടുത്തതിന് ശേഷം കരച്ചിലൊന്നും മാറുന്നില്ല എന്ന് കണ്ടാലോ, ഓ ഈ പേരിന് ബഹുമാനമൊന്നുമില്ല, ഇത് നൗഫൽ സക്കാവി വെറുതെ ബടായി പൊട്ടിച്ചതാണ് എന്നല്ല, പിന്നെ നിങ്ങൾ കെട്ടിയത് ശരിയായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. മാ ഉസംസം ലിമാ ശുരിബല, സംസം വെള്ളം എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ സംസം വെള്ളം കുടിക്കുന്നത് അത് അല്ലാഹു സാധിപ്പിച്ചു തരുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ കാണാം, രോഗം മാറണം എന്ന് കരുതിയിട്ട് സംസം വെള്ളം കുടിച്ചവരുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആൻ 30 ജുസും കാണാതെ പഠിക്കണം എന്ന് കരുതിയിട്ട് സംസം വെള്ളം കുടിച്ചപ്പോ ഹാഫിളായ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ സംസം വെള്ളം കുടിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് വലിയ ഹദീസ് പണ്ഡിതനാകണം, തഫ്സീർ പണ്ഡിതനാകണം, ഫിഖ്ഹിന്റെ പണ്ഡിതനാകണം, തസവുഫിന്റെ പണ്ഡിതനാകണം എന്ന് വ്യത്യസ്ത നിയത്ത് വെച്ച് കുടിച്ചപ്പോ
അവർക്കത് സാധിച്ചതിന് ധാരാളം തെളിവുകളുണ്ട്. ഇനി ഒരാൾ സംസം വെള്ളം കുറെ കാലമായി കുടിക്കാൻ തുടങ്ങിയിട്ട് മാറുന്നില്ല, അപ്പോ ഓ ഈ സംസം വെള്ളം ഇത് ശരിയായ സംസം വെള്ളമൊന്നും അല്ലായിരിക്കും, സംസം വെള്ളം തന്നെയാ, പക്ഷെ കുടിച്ചിട്ട് മാറുന്നില്ലെങ്കിലോ അല്ലാഹു തആല അത് വിധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഏതൊന്നിന്റെ പിന്നിലും അല്ലാഹുവിന്റെ ഖളാ ഉണ്ട്, അതിനപ്പുറം വേറെ ഒന്നും നടക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ കെട്ടിക്കൊടുത്താൽ കുട്ടിയുടെ കരച്ചിൽ നിന്നുപോയി. ആ മാത്രല്ല, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതുപോലെ ആ ഏഴ് ചെറുപ്പക്കാരുടെ പേര് ഒരു കടലാസിൽ എഴുതിയിട്ട് ഒരിടത്ത് തീ വീണ് എല്ലാം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഏഴ് ചെറുപ്പക്കാരുടെ പേരെഴുതിയ കടലാസ് കൊണ്ടുപോയി അതേ ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലങ്ങിട്ടാൽ ആ കത്തുന്ന തീയങ്ങ് കെട്ടുപോയി. നമ്മളെ പേരുള്ള കടലാസ് കൊണ്ടുപോയി ആ തീയിലിട്ട് കടലാസങ്ങ് കത്തു എന്നല്ലാതെ വേറെന്ത് സംഭവിക്കാനാ? അതേ സമയത്ത് ഈ കടലാസിലുള്ള ഏഴാളുടെ പേര് അവര് സാധാരണക്കാരല്ല, പടച്ച റബ്ബിലേക്ക് യുവത്വം ചെലവഴിച്ച യുവാക്കളാണ്. ആ യുവാക്കളുടെ പേരെഴുതിയ കടലാസാണ്, അതുകൊണ്ട് അതങ്ങ് കെട്ടുപോയി. പിന്നവിടെ ഒരു ഫയർ വാഹനത്തെ കൊണ്ടുവരേണ്ടുന്ന ഒരു ഫയർ പോലീസിനെ കൊണ്ടുവരേണ്ടുന്ന ആവശ്യമില്ല. സുഹൃത്തുക്കളെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ആ ചെറുപ്പക്കാർക്ക് അത്രയും വലിയ സ്ഥാനം കിട്ടിപ്പോയി. ആ ചെറുപ്പക്കാരുടെ പേര് ഒരു വീട്ടിൽ ഒരിടത്തുണ്ടായാൽ ആ വീട്ടിലേക്ക് കള്ളം കയറൂല. ആ ചെറുപ്പക്കാരുടെ പേര് ഒരാളുടെ പേഴ്സിൽ ഉണ്ടായാൽ അവനൊരു അപകടത്തിലും പെടൂല. പക്ഷേ അവരുടെ പേര് വലിയ ബഹുമാനമുള്ള പേരായതുകൊണ്ട് ടോയ്ലറ്റിലേക്കും വാഷ്റൂമിലേക്കും ബാത്റൂമിലേക്കും കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമേയുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു ചെറുപ്പക്കാരൻ നന്നായാൽ എത്ര കണ്ട് നന്നാകാൻ കഴിയും എന്നതിന് തെളിവ് വേറെ ഒന്നും ആവശ്യമില്ലല്ലോ. അതിന് ഇന്ന് ചില ചെറുപ്പക്കാരുണ്ട്, എന്റെ ഈ സദസ്സിൽ അങ്ങനെ ആരുമില്ല. എനിക്ക് ഈ സദസ് കാണുമ്പോ വലിയ സന്തോഷം തോന്നാം, കാരണം ഒരുപാട് ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് ഇറഞ്ഞു നിൽക്കുന്ന സദസ്സാ. അള്ളാഹു കബൂൾ ചെയ്യട്ടെ. സാധാരണഗതിയിൽ ചെറുപ്പക്കാരെ വിഷയം കാലം നോട്ടീസിൽ കൊടുത്താല് പല ചെറുപ്പക്കാരും വരാതിരിക്കാൻ പതിവ്. എന്താ കാരണം? ഇന്ന് കുറച്ച് കേൾക്കേണ്ടി വരും, ഇന്ന് കുറച്ച് കേൾക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ പോകൂല എന്നാണ്. അതേ സമയത്ത് ഇന്ന് പറയാനുള്ള വിഷയമൊന്നും എന്നിലില്ല എന്ന് ഉറപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നെ സദസ്സിൽ വന്നിരിക്കാൻ ഒരു മടി ഉണ്ടാവൂല. അതാണ് ഈ സദസ്സിൽ കാണുന്നത്. അല്ലാഹുവേ നമുക്കൊക്കെ നീ ആരോഗ്യം നിലനിർത്തി തരണം റഹ്മാനെ. ചെറുപ്പക്കാരാ, ഉള്ള ആയുസ് ഫാഷനിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ചിന്തിക്കണം, പരിഷ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ചിന്തിക്കണം. ഇന്ന് ഫാഷന്റെ കാല, എല്ലാം ഫാഷനായി പോയി, നിസ്കാരവും ഫാഷനാണ് അല്ലേ? ചില മനുഷ്യന്മാരെ നിസ്കാരം കണ്ടില്ലേ? സുബ്ഹാന ജല്ല ജലാലു, തലമറക്കാതെയുള്ള നിസ്കാര. ജമാഅത്ത് കമ്മിറ്റിക്കാരൊക്കെ ചിലപ്പോ വീട്ടിന്ന് വരുമ്പോ നിസ്കരിക്കാൻ വേണ്ടി തലമറക്കാൻ പറ്റിയ ഒരു തൊപ്പി കയ്യിൽ പിടിച്ചില്ലെങ്കിൽ, ടവൽ കയ്യിൽ പിടിച്ചില്ലെങ്കിൽ, ഇവിടുന്ന് അങ്ങ് തലയിൽ തൊപ്പിട്ടിട്ട് നിസ്കരിച്ചോട്ടെ എന്ന് അറിഞ്ഞിട്ട് ജമാഅത്ത് കമ്മിറ്റിക്കാരൊക്കെ ഒരു തൊപ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേകം ബാഗിലൊക്കെ ആക്കിയിട്ട് അതിന്റെ ഉള്ളിൽ തൊപ്പിയൊക്കെ വെച്ചിരിക്കും. എന്താ കാരണം? ഞങ്ങളെ കാരണമായിട്ടും തൊപ്പിയിടാ നിസ്കരിക്കണ്ടെന്ന് കരുതിയിട്ടാ. പക്ഷെ എന്തവിടെ ഉണ്ടെങ്കിലും ഓൻ തലയിൽ തൊപ്പിടൂല. എന്താ കാരണം? നിസ്കാരം ഫാഷനാണ്, എല്ലാം ഫാഷനാണ്. ഇതുപോലെ ഇപ്പൊ കുപ്പായവും ഫാഷനാണ്. ഞാൻ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്, കുപ്പായം ഫാഷനാ. ഇപ്പൊ നമ്മള് കുടുക്കൊക്കെ കണ്ടില്ലേ, ഈ കുടുക്കൊക്കെ ഇങ്ങനെ നടുവില്ല, ഈ സെന്ററിലല്ലേ നമ്മളെ കുടുക്കൊക്കെ ഉള്ളത്. എന്നാ വാപ്പ ഇപ്പത്തെ കുടുക്കോ, ഇപ്പത്തെ കുടുക്കു നോക്കിയ തല വിരാന്ത് പിടിക്കും. എന്താ കാരണം? ഇവിടെ നിങ്ങോട്ടാ കുടുക്ക്, ഈ ഭാഗത്ത് നിങ്ങോട്ടാണ്. അപ്പൊ എന്തടാ അത് അങ്ങനെ ചോദിച്ചപ്പോ, അത് ഇപ്പത്തെ ഫാഷനാണ് എന്നാണ്. ഒരു ചെറുപ്പക്കാരനെ കണ്ടു, ഓനിങ്ങനെ കുപ്പായം ഇങ്ങനെ ഇട്ടിട്ട് വന്നിട്ട് ഒരു ഭാഗം ഇങ്ങനെ താഴോട്ട് മറ്റേ ഭാഗം മുകളോട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട്. ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കുപ്പായ ഇട്ടിരിക്കല്ലേ വസ്ത്രം, ഒക്കെ ഒരേ ലെവലിലല്ലേ ഇങ്ങനെ നിക്ക. ഇൻഷർട്ട് ആക്കിയവന്റെ കഥ അറിയില്ല, ഔട്ട്ഷർട്ട് ആക്കിയവനെ കുറിച്ചാണ് ഞാൻ പറയണത്. അപ്പൊ ഔട്ട്ഷർട്ട് ചെയ്ത ആള് ഒരേ ലെവലാണ് ഇങ്ങനെ നിക്ക. അതേ സമയത്ത് ഒന്നും ഒരുത്തന്റെ കുപ്പായം നോക്കുമ്പോണ്ട് ഒരു ഭാഗം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയി, മറ്റു ഭാഗം ഇങ്ങനെ മുകളിലോട്ട്. അപ്പൊ നമ്മള് കരുതി എന്താ, ധൃതിയിൽ ഇവൻ ചിലപ്പോ കുപ്പായമൊക്കെ ഇട്ടിട്ട് വന്നപ്പോ അങ്ങനെ അർജന്റ് അമ്പരപ്പ് എന്ന് പറയും,
അവ അമ്പരപ്പല അർജന്റ് ആക്കിയിട്ട് ഇങ്ങനെ വന്നപ്പോണ്ട് ഒരു ഭാഗം താഴോട്ട് മറ്റേ ഭാഗം മുകളിലോട്ട് ആയത് ആ കുടുക്ക അപ്പുറപ്പുറ മാറ്റിയിട്ടതാണ്. നോക്കുമ്പോ അല്ല ഇപ്പത്തെ ഫാഷനാ, കുടുക്ക അപ്പുറപ്പുറ മാറ്റിയിട്ടൊന്നുമല്ല, ഇപ്പത്തെ ഫാഷനാണ് ഒരു ഭാഗം താഴോട്ട് മറ്റേ ഭാഗം മേലോട്ടായി ഇപ്പത്തെ ഫാഷനാണ്. പരിഷ്കാരം ഫാഷന് വ്യാപിച്ചു, പരിഷ്കാരം വ്യാപിച്ചു. ഓ നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. ചെറുപ്പക്കാരെ യുവതികളെ, അല്ലാഹു തആല ധിക്കാരം കാണിച്ച് നടക്കുന്നവന് സൃഷ്ടിച്ചു വെച്ചതല്ല സ്വർഗമെന്നത്. ഒരു പക്ഷേ നമ്മൾ ഒരു ഫാഷനെ കുറിച്ച് പറയുമ്പോ അത് കേൾക്കുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലുണ്ടോ, കേൾക്കുന്ന യുവതിയുടെ ജീവിതത്തിലുണ്ടോ? മാറ്റാൻ വേണ്ടി ചെറുപ്പക്കാരൻ ശ്രമിക്കണം, മാറ്റാൻ വേണ്ടി യുവതികൾ ശ്രമിക്കണോ? മാറ്റിയില്ലെങ്കിൽ അതിന്റെ പ്രയാസം അവർക്ക് തന്നെയാണ്. പറയുന്ന മൊയ്ലാർക്കൊരു കുറവും ഇല്ല, സംഘടിപ്പിച്ച സംഘാടകർക്കൊരു കുറവും ഇല്ല. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടല്ലേ അല്ലാഹു തആല പറഞ്ഞത്, ഓ നബിയേ ജനങ്ങളോട് തങ്ങൾ വാല് പറഞ്ഞു കൊടുക്കണം. വദക്കിർ ഫഇന്ന ദിക്റാ തംഫഉൽ മുഅ്മിനീൻ. ജനങ്ങളോട് വാല് പറഞ്ഞു കൊടുക്കുമ്പോ കേൾക്കുന്ന ചെറുപ്പക്കാർ, കേൾക്കുന്ന യുവതികൾ ഈമാനുള്ളവരാണോ, തഖ്വയുള്ളവരാണോ, അതവരിൽ ഫലം കാണും കേട്ടോ. അതല്ലാതെ കേൾക്കാത്തത് കൊണ്ട് പറയുന്നത് നിർത്തിവെക്കാൻ പാടില്ല. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ജനങ്ങളോട് പറയൽ മാത്രമേ നമ്മെ കൊണ്ട് കഴിയുള്ളൂ. ഫമൻ ഷാ ഫൽയുമിൻ വമൻ ഷാ ഫൽയക്ഫുർ. അതേ അല്ലാഹു ഉദ്ദേശിച്ചവനോ അവനത് ഉൾക്കൊണ്ട് ജീവിക്കോ, അല്ലാത്തവനതങ്ങ് ധിക്കാരം കാണിക്കോ. ഓ ചെറുപ്പക്കാരെ യുവതികളെ, ഈ ദുനിയാവിൽ നടക്കുന്ന സമയത്ത് ധിക്കാരികളായി നടന്നുകൂടാ, വലിയവനാ എന്ന് ചിന്തിച്ച് നടന്നുകൂടാ. ഈ വാല് പറയുന്ന വിഷയങ്ങൾ ഞാൻ ഓരോന്നും പറഞ്ഞുകൊണ്ട് വരികയാണ്. അത് എന്റെ ജീവിതത്തിലുണ്ടോ? ഈ മഹാനുഭാവന്റെ ചാരത്ത് വന്നിരിക്കുന്നത് എന്തിനാണ്? വാല് പറയുന്ന മുസ്ലിയാരുടെ ഭംഗി കണ്ട് അഭിപ്രായം പറയാനല്ലല്ലോ, വാല് പറയുന്ന മുസ്ലിയാരുടെ ശബ്ദത്തിന്റെ ഗാംഭീര്യത കേട്ട് അഭിപ്രായം പറയാനല്ലല്ലോ. കേൾക്കുന്ന എന്റെ ജീവിതത്തിലുള്ള വല്ലതോ മാറ്റിയെടുക്കേണ്ടതാണെങ്കിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്തത് കൊണ്ടുവരാനാണെങ്കിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവനല്ലേ ബുദ്ധിയുള്ളവർ? പറയട്ടെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, അതല്ലേ ഞാൻ എന്റെ വാലിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്, തിൽക്കദ്ദാറുൽ ആഖിറാ. ഈ ദുനിയാവിനപ്പുറം ഇത് കുറഞ്ഞ ദിവസങ്ങൾക്കല്ലേയുള്ളൂ. ഒരാൾക്കും ഉറപ്പുണ്ടോ ഈ സദസ് കഴിഞ്ഞാൽ ജീവനോടെ എണീറ്റു പോകും? പറയാൻ കഴിയില്ല. ഈ പാവപ്പെട്ട ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എന്റെ ഉമ്മാനോടും എന്റെ ഭാര്യയോടും നാളെ രാവിലെ 11 മണിക്ക് കൊടക് ജില്ലയിൽ ഗർഗന്തൂർ എന്ന സ്ഥലത്ത് എനിക്കൊരു വാലുണ്ട്, അത് കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിൽ വരുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതാണ്. പക്ഷേ നാളത്തെ സ്റ്റേജിൽ ഈ പാവപ്പെട്ട ഞാൻ എവിടെ എത്തുമെന്ന ഉറപ്പ് എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഉമ്മാനോട് പറഞ്ഞപ്പോ, ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞപ്പോ, ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാലേ അത് നടക്കും കേട്ടോ എന്നാണ് ഉമ്മാൻ
ഖുർആനോടും ഭാര്യയോടും പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആൻ വെറുതെ പറഞ്ഞതല്ലോ. വലാ തഖൂലൻ ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അയ്യശാ അല്ലാഹ്. ഓ നിങ്ങൾ നാളെ എന്നല്ല പിന്നെ ഒരു കാര്യം ചെയ്യുമെന്ന് നിങ്ങൾ പറയുമ്പോ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ചേർക്കാതെ പറഞ്ഞുകൂടാ. ഇവിടത്തെ ജീവിതമാണത്. എന്നാൽ പറയട്ടെ, ഈ ജീവിതം കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്. അത് എന്നേക്കുമുള്ള ജീവിതമാണ്. അതല്ലേ ആഖിറ, അതല്ലേ പരലോകം. ആ പരലോകം ആർക്കുള്ളതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ ചെറുപ്പക്കാരെ? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിലൂടെ അല്ലാഹു തആല പറഞ്ഞത് കാണാം. തിൽക്കദ്ദാറുൽ ആഖിറ, ആ പരലോകമില്ലേ, ആ പരലോകം. നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ആ പരലോകം ദുനിയാവിൽ ധിക്കാരം കാണിച്ച് നടക്കുന്നവർക്കല്ല, ധിക്കാരികളല്ലാതെ അല്ലാഹുവിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ജീവിച്ചവർക്കുള്ളതാണ് ആ പരലോകം. വലാ ഫസാദ, ദുനിയാവിൽ കണ്ടു കാണുന്ന സർവ ഫാഷനുകളുടെ പിന്നിൽ പോയി, സർവ പരിഷ്കാരങ്ങളുടെ പിന്നിൽ പോയി ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നുപോലും മനസ്സിലാക്കാൻ കഴിയാതെ, ഈ ദുനിയാവിൽ ജീവിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നുപോലും മനസ്സിലാക്കാതെ, ഫുള്ളായി ഫാഷനിലൂടെ പരിഷ്കാരത്തിലൂടെ ജീവിക്കുന്ന ആളുകൾ, അവർക്കുള്ളതല്ല ആഖിറും. പരിഷ്കാരികളായി നടക്കാത്ത നല്ലവർക്കുള്ളതാണ് ആഖിറും. അതാണ് ഖുർആൻ പറഞ്ഞത്, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഫിൽ അർളി വല ഉലുവം ഫിൽ അർളി വല ഫസാദ. ധിക്കാരം കാണിക്കാതെ, ഫാഷൻ ഇല്ലാതെ, പരിഷ്കാരമില്ലാതെ ഖൽബല്ലാഹുവിലേക്ക് തിരിച്ചു ജീവിക്കുന്നവർ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഓ അന്ത്യവിജയമില്ലേ? ആ അന്ത്യവിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാൻ കിട്ടി മരിക്കലാണ്. അല്ലാഹു തആല നമുക്കതിന് ഭാഗ്യം തരട്ടെ. ആ ഈമാൻ കിട്ടി മരിക്കുക എന്നത് മുത്തഖീങ്ങൾക്കാണ് കേട്ടോ, തഖ്വയിൽ ജീവിച്ചവർക്കാണ് കേട്ടോ.